നമുക്കൊരു നാല് ബാറ്റ് കൂടി വാങ്ങണം സാർ. ഓ ബാറ്റ് ഇല്ലാത്ത എന്റെ കുഴപ്പമേ ഉള്ളൂ. ബാറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാ ഓ ഒരു തടയൊക്കെ ദേ ഇങ്ങനെ വീശി മാറാനല്ലേ, അതിനിത് ധാരാളം മതി. എടോ കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ദാ ഇതിങ്ങനെ പൊക്കി പിടിച്ച് നാല് വശത്തേക്കൊക്കെ നോക്കി ദാ നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് 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 ദൂരേക്ക് നോക്കി കൈ വീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. സാർ ബോളർ ഇട്ട്. എന്തിനാ നീ ഇപ്പൊ വെറുതെ ബോളർ ഇടണ അല്ലേ? എന്താ ചോദിച്ചത്? ഒരു ബോളർ ഇട്ട്. അതിന് നിനക്ക് എറിയാ അറിയോ? ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇട്ട് എറിയാല്ലോ നിനക്ക് അറിയോ? അതിങ്ങനെ അറിയാ ഇങ്ങനെ അതിങ്ങനെ ഈ കൈ നീ കയ്യിലേക്ക് ഇട്ട് എന്താ ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച് നന്നായിട്ടൊരു തുപ്പ് തുപ്പി പാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും ഒക്കെ ഇട്ട് വന്നിട്ട് ഒരച്ച് വൃത്തികേടാക്കി അറപ്പ് തോന്നണം അവിടെ നിൽക്കുന്നവന്. അപ്പൊ അവൻ മാറിക്കോളും. ടി വി ഒന്നും കാണാറില്ലേ? ദാ ഞാൻ കാണിച്ചുതരാം. ദാ ഒന്ന് മാറിന്ന്, ലിസൺ ടു മീ. അതെ ദാ ഇങ്ങനെ കേരള അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്ക പോയേ കേരള. അല്ല സാറേ, പി ടി ഉഷ കിട്ടിയ സ്വർണ്ണമെല്ലാം തനി സ്വർണം തന്നെയല്ലേ? താനൊരു ശിശുവാണല്ലോ, തനിക്കാരാ കാരണം പേരിട്ടത്? തനി സ്വർണ്ണമാവാൻ പറ്റില്ലല്ലോ. ആ എന്താ പറ്റാത്തത്? എടോ കഴിഞ്ഞ ഏഷ്യാഡിൽ ചൈനയ്ക്ക് 60 സ്വർണം കിട്ടി, പിന്നെ ജപ്പാൻ, കൊറിയ, ഇന്ത്യാസ്. ഇത്രയും പ്യുവർ ഗോൾഡ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്? കസ്റ്റംസ് ക്ലിയറൻസ് ആൻഡ് പ്രോബ്ലംസ്, കംപ്ലീറ്റ് ഗോൾഡ് ഐറ്റംസ് അല്ലേ? അപ്പൊ പൂശായിരിക്കും. പൂശായിരിക്കും എന്നല്ല, ആണ്. അപ്പൊ പിന്നെ പി ടി ഉഷയ്ക്ക് സ്വർണ്ണ പാതകം കൊടുത്തതോ? ചെരുപ്പ് ചെരുപ്പ്. ആര് കൊടുത്തു സ്വർണ്ണ പാതക? സ്വർണ്ണ തിരുപ്പ് കൊടുക്കാൻ അവരെന്താ വേളാങ്കണ്ണി മാതാവോ? സ്വർണ്ണ പാതക, സ്വർണ്ണ പാതകം തന്നെ കൊടുത്തു. തനി സ്വർണം കൊണ്ടുള്ള ചെരുപ്പ് 24 കാരറ്റ്, അതുപോലെ തന്നെ സ്വർണ്ണ മെഡലും എല്ലാം കൂടെ 19 പവൻ കാണും. നല്ല രഹസ്യ സ്വർണം, പൂശാണ് പോലും. സാറിന് അസൂയ. അതിന് ഞാനെതിന് അസൂയപ്പെടണം? പി ടി ഉഷ ഓടി, അവർക്ക് കിട്ടി സ്വർണം. നമ്പ്യാർ ഓടിച്ചു, അങ്ങോട്ടും കിട്ടി സ്വർണം. നീയൊക്കെ നേരെ ചൊവ്വ ഓടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാലേ സ്വർണം. അസൂയാണ് പോലും, തിണ്ടി. ആർക്ക് അയിലുണ്ടാവോ അസൂയ? വെറുതെ എന്തോ കുറച്ച് കാഷ്യൂ നട്സും കുറച്ച് ഗ്രേപ്സാ. അണ്ടിപ്പരിപ്പും മുന്തിരിക്കയും കൊണ്ടു നടക്കാൻ താനാരാ? കാബൂളി വാലെ. ഇതാ എനിക്ക് പിടിക്കാത്ത, ഞാൻ എന്ത് ചെയ്താലും വെയിറ്റ് ഇല്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ ഇതൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? എങ്ങനെയാ കാശ് ഇല്ലാതാകുന്നത്? ഒരുപാട് കാശ് വെട്ടിക്കുന്നുണ്ടെന്നാ പിള്ളാര് പറയുന്നു. അതെ, കാശ് വെട്ടിക്കണു, അത് ശരിയാണ്. അതൊരു ചെറിയ കാര്യമാണെന്നോ ഇന്നച്ചോ? അതൊരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാലേ? സൽക്കർമ്മങ്ങൾ ചെയ്താലേ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല കിട്ടുകയുള്ളൂ എന്നാ ബൈബിളിൽ പറയുന്നത്. എങ്ങനെ എങ്ങനെ? കാശ് വെട്ടിച്ചാൽ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല കിട്ടില്ല. എനിക്കാ വേല വേണ്ട, ഇഷ്ടംപോലെ പണി ഇവിടെ ഉണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞിട്ടേ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ രാപ്പകൽ അധ്വാനിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് ഇവിടെ ഉള്ള സുഖം മതി. പരലോകത്ത് സുഖക്കാച്ചിനെടുത്തോ? കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ തടെടുക്കേ, മരുന്ന് തെളിക്കേ, തല കുത്തി മറിയാ. എനിക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെയിറ്റ് വേണം. കോളേജിലെ ഫിസിക്കൽ ഡയറക്ടർ ആണല്ലോ ഞാൻ, ഒരു മാർക്കറിന്റെ വില പോലും എനിക്കില്ല. അച്ഛൻ പറഞ്ഞു പട്ടിയാലിക്ക് പോവാൻ. വളരെ കഷ്ടപ്പെട്ട് ഓടി ചാടി ഇതൊക്കെ പഠിച്ച് ഇവിടെ വന്നു. പിടിയായി, ഒരു വെയിറ്റും ഇല്ല. എന്നാ പിന്നെ അയക്കേണ്ടിയിരുന്നില്ല പട്ടിയാലിക്ക്. ഞാൻ ഈ അരമനയില് ഏതെങ്കിലും മൂലക്ക് മണിയടിച്ചൊക്കെ കഴിഞ്ഞാനെ. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്? അതെ, ഞാൻ മണിയടിക്കാറുണ്ട്. ഞാൻ തന്നെ സ്വന്തമായി ചരട് കൊണ്ടുവന്ന് ഞാൻ ഞാണ്ട് തീർക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുമ്പോ ഞാൻ തന്നെ കെട്ടി താഴെ നിന്നിട്ട് ഞാം ഞാം, അത് കഴിഞ്ഞ ആ ചരട് ഞാൻ തന്നെ അയച്ചെടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ കൊണ്ടുപോകും. എനിക്കറിയാം ഈ അരമനയില് മണിയടിക്കാൻ താല്പര്യമുള്ള കുറച്ചു പേരൊക്കെ ഉണ്ടെന്ന്. താമല്ലൊന്നും കഴിച്ചോ? ഇല്ലച്ചോ, ഒന്നും കഴിച്ചില്ല. പോയി കഴിക്ക്. അയ്യോടാ എന്ത് പറ്റി വഴിയാ? എന്ത് പറ്റി വഴിയാ? സൺ 1945 മേ ജബ് ഗാന്ധിജിനെ ബസ്ബാറ ജയിൽ മേ താ ജയിൽ കേ സൂപ്രണ്ടന്റെ ഉസ്കോ മാര ഗാന്ധിജിനെ കഹാ യഹാ ഭീ മാരോ. ആ രംഗം സദാ മനസ്സിൽ ഓർക്കുന്നതുകൊണ്ട് തൽക്കാലം നിന്റെ ഒന്നും അച്ഛന് പറയുന്നില്ല. അയ്യോ ചക്കരക്ക് ഭ്രാന്ത്! ലാലേട്ടാ ചക്കരക്കിടയി,
ഗുഡ് മോർണിംഗ് എന്ത് പറ്റി ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ് ചളമാക്കരുത് ഒരു വേണു നഗവള്ളി ലൈൻ ഒരു ഹാർമോണിയം കൂടെ തോളത്ത് നോക്കിയാൽ നന്നായിരിക്കും നീ വാ ഇത് ലൈബ്രറി ബുക്കല്ലേ അല്ല ലൈബ്രറിയിൽ നിന്നും എനിക്ക് ബുക്ക് തരില്ല രാമായണവും ഭാഗവതവും അമ്മമ്മ വായിച്ചുകൊണ്ടിരുന്നതാ ഇപ്പോൾ കിടപ്പ ഇനി എഴുന്നേറ്റിരുന്ന് വായിക്കണം തോന്നുന്നില്ല ഈ കാവ്യോ ചൂണ്ടിയതാ അച്ഛനിപ്പോഴെത്തും വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ലാലേട്ടാ അവസാന ദിവസം ഓണാവധിക്ക് പോകുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഞാൻ പോട്ടെ അവളൊന്നും പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ വീണ്ടും അവളെ കണ്ടു ഇന്നും അവൾ എന്നോടൊന്നും പറഞ്ഞില്ല ആ കണ്ണുകൾ വീണ്ടും എന്നോട് പറഞ്ഞു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്റെ കണ്ണുകൾ അവളോട് ചോദിച്ചു സുഖമോ ദേവി ദേശാടനക്കളി കരയാറില്ല കരിയിലെ കാറ്റ് പോലെ എന്നും കണ്ണേട്ടന്റെ അങ്ങനെ മൂന്നാലും ജനം പറഞ്ഞതാ അവക്കൊരു സഹോദരനുണ്ട് അറിയോ ഒരിടത്തൊരു ഫയൽവാൻ വെറുതെ അല്ലേ ചോദിച്ചോക്ക് ചക്കരേ ചക്കര നിന്റെ അച്ഛൻ ഒടിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് കുത്തനെ ചാടുന്ന കാര്യം ഓർക്കുമ്പോഴാ ചക്കര ഒരു ഏണിയാരി വെച്ചിരിക്കുന്നില്ല നിനക്കിപ്പോ അങ്ങനെ പലതും തോന്നും ഏണി തന്നെ ആണല്ലോ അളിയ നമ്മുടെ ഒരു ടൈം അളിയാ പിതാവ് കുട്ടനാടന്റെ മുറിയിൽ വെളിച്ചമുണ്ട് ദിവ്യ വെളിച്ചമായിരിക്കും പാതിരായാലും ഇങ്ങേർക്ക് ഉറക്കമില്ലേ ഒരു ദിവസം ഞാൻ പാഷാണം കലക്കി കൊടുക്കും പാഷാണം കലക്കാൻ നീ പാത്രം എടുക്കുന്നതിന് മുമ്പ് പാഷാണക്കായൽ അങ്ങേര് നിന്നെ മാമോദീസ മുക്കും അതെ അതെ കാഞ്ഞ വിത്ത ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു എന്ത് നമ്മളല്ലാതെ പലരും ഇതുവഴി വരെയും പോവുകയും ചെയ്യുന്നുണ്ടോ ഇതൊന്നും അറിയാതെ പാവം പിതാവ് കുട്ടനാടൻ ദിവ്യ വെളിച്ചത്തിങ്കൽ സുഖനിദ്രയിലാണ് അല്ല അയ്യോ അച്ഛോ ഞങ്ങളിങ്ങനെ മുറിയിൽ ഉഷ്ണമായതുകൊണ്ട് ഇങ്ങനെ ചക്കരയും പഞ്ചാരയും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞങ്ങളിങ്ങനെ വെറുതെ തമാശയ്ക്ക് വരുന്ന ഇങ്ങനെ എനിക്കെല്ലാം തമാശയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ മതിലിന്റെ മേളിൽ നിന്ന് പെടച്ചു വീണ് വല്ലതും പറ്റിയാൽ ആശുപത്രിയിലോട്ട് ഞാൻ തന്നെ കെട്ടിയെടുക്കണ്ടേ ഇനി സാറന്മാര് ഏണി തൂക്കിയാട്ടെ മടിക്കണ്ട മെസ്സിലെ ചായ്പിലും ഉണ്ട് ദിവ്യ വെളിച്ചം ഈ ഏണി അവിടെ കൊണ്ടുവച്ചിട്ട് ദിവ്യ വെളിച്ചം കെടുത്തി അവനവന്റെ മുറിയിലെ കഞ്ചാവ് പുകയിൽ പോയി മറഞ്ഞോ തൂക്കിയാട്ടെ പിന്നെ തൂക്ക് ഇതൊരു ശീലമാക്കരുത് എട പൊക്കോ പൊക്കോ ഇന്നേക്ക് അഞ്ചാം ദിവസം ചക്കരയെ തൂക്കിലേറ്റും കാലൻ അതിന്തു നീ ഇത് കിട്ടങ്ങോട്ട ഓടാൻ നിനക്ക് എവിടുന്ന് കിട്ടി കേരള സാറ് ഇന്ത്യ വാങ്ങിച്ചെടുത്തത് തന്നെ അത് നിനക്ക് ഓടാൻ അറിയോ നിന്റെ ഐറ്റം മറ്റതല്ലേ ഞാനും ഒന്ന് ഓടി നോക്കട്ടെ സാറേ ഒരു മാരുതിക്കാർ സംഘടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ സാറെന്താ ഒരു മാരുതിക്കാർ വാങ്ങിക്കാത്തത് ഊതിയതാ നീ അല്ല പി ടി ഉഷയ്ക്ക് നാലഞ്ച് മാരുതിക്കാറൊക്കെ കിട്ടിയെന്ന് കേട്ടു അപ്പൊ തോന്നി സാറിനും കൂടെ ഒരു മാരുതിക്കാറൊക്കെ ആകാമെന്ന് എപ്പ തോന്നി ഇപ്പൊ തോന്നിയതാ നീ കേരളയാണെങ്കിലേ ഞാൻ ഇന്ത്യ പക്ഷേ ഇതൊന്നും ശരിയല്ല പി ടി ഉഷയ്ക്ക് എന്തിനാ കാറ് കൂടിയാ പോരെ പണ്ട് 1962 ഞങ്ങൾക്ക് ഒരേ കാർ ഓഫർ ചെയ്തത് എനിക്ക് മിൽക്കാക്കി ആർക്ക് മിൽക്കാ സിംഗ് ഒളിമ്പ്യൻ ഒരു സേട്ടു ഞങ്ങൾക്കൊരു മാരുതി കാർ ഓഫർ ചെയ്തതാ 1962 മാരുതി കാർ ഇല്ലല്ലോ സാറേ 1962 അന്നത്തെ ഒരു നല്ല കാറേ
പക്ഷെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. മിൽക്ക പറഞ്ഞു ഇന്ന ബൈ കാർ കിട്ടിയാൽ നമ്മുടെ പ്രാക്ടീസ് പോകും, ഓടാൻ കഴിയില്ല. എടോ ഇപ്പൊ നമ്മുടെ റോഡിൽ ബസ് കത്തുക്കുന്നു, ബസ് നിർത്താതെ ഓടിച്ചു പോകുന്നു, നമ്മളതിന്റെ പിന്നാലെ ഓടുന്നു, അതൊരു പ്രാക്ടീസാണ്. അപ്പൊ കാറുണ്ടെങ്കിൽ ബസ് കത്തുക്കോ, ഓടാൻ പറ്റുമോ? അയ്യോ സമ്മതിച്ചു സാറേ, സാറ് എന്റെ തന്നെയാണ്. എന്ത് പറയുന്നു പി ടി ഉഷ? നമ്പ്യാരോട് ചോദിക്കണവാ. പാലുണ്ടോ ലീല മാഡം? മിൽക്ക് ഐറ്റംസ് പാലായിട്ടില്ലല്ലോ. പാലും വെള്ളമായിട്ട് എടുക്കട്ടെ. വെള്ളച്ചായ, വെള്ളച്ചായ ഒരു ഗ്ലാസ് പാലും വെള്ളം. തനിക്കൂടെ ദിവസം കൂലിയ ടീച്ചർ, ഞാൻ ഇതിലായിട്ട് അറിഞ്ഞിട്ട് എന്റെ പാട്ടിന് പോവും. ചക്കരെ, സാറൊരു തമാശ പറഞ്ഞ അതിന്റെ സ്പിരിറ്റിൽ എടുക്കണ്ടേ? എന്തോന്ന് തമാശ? ഞാൻ കാശ് വെട്ടിക്കുന്നു സപ്ലൈ ആണെന്നൊക്കെ പറയുന്നതാണ് തമാശ? അതിപ്പോ കാശ് വെട്ടിക്കുന്നു എന്നെ പറ്റി മാത്രമല്ലല്ലോ പറയുന്നത്, അല്ലേ സാർ? താങ്ങിക്കിട്ട് താങ്ങിയതാണെന്ന് മനസ്സിലായി, ഊതരുത്. പഞ്ചസാര വേണ്ടട്ടോ മാഡം? ചക്കരയാകാമോ സാർ? ചക്കര നിന്റെ അച്ഛൻ. അച്ഛനെ പറയരുതേട്ടാ, സാറിന്റെ അല്ല. തന്റെ പേരെന്താടോ? ജോസ് എബ്രഹാം. ഷൈനി എബ്രഹാമിന്റെ? ആരുമല്ല. നന്നായി, പക്ഷേ നിന്റെ ട്രാക്ക് ശരിയല്ല. വെറുതെ വട്ടം കൂടിയിരുന്ന് സ്മാർട്ടാകാൻ ശ്രമിക്ക. സ്മാർട്ട്നെസ് കാണിക്കേണ്ടതേ ട്രാക്കിലാ. ഓടു. എവിടെ ഓടാൻ? നീയൊക്കെ ഓടണമെങ്കിലേ പോലീസ് ഠേ 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 വെടിവെക്കണം. തെണ്ടി.